പ്രകൃതിയുടെ മടിത്തട്ടിൽ മന്ദമാരുതൻ്റെ തലോടലേറ്റ് വയലേലുകളുടെ ഓരത്തായി മാസത്തിൽ ഒരിക്കൽ മാത്രം നട തുറക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് കൊട്ടാരക്കരയിൽ, അമ്മുമ്മക്കാവ് ഭഗവതി ക്ഷേത്രം. പ്രധാന വഴിപാടായ മുറുക്കാൻ സമർപ്പണം പ്രസിദ്ധമാണ്. സ്വർണമോ വെള്ളിയോ എന്ത് സാധനമായാലും കളവ് പോയാൽ തിരുനടയിലെത്തി പ്രാർത്ഥിച്ച് മുറുക്കാൻ സമർപ്പിച്ചാൽ തിരികെ കിട്ടുമെന്നാണ് വിശ്വാസം. പ്രദേശത്തുള്ള ആളുകളെല്ലാം എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കളഞ്ഞു പോകുമ്പോഴൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പറയും, ദേവിയുടെ നടയിൽ മുറുക്കാൻ വെച്ചേക്കാന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുമായിരുന്നു. അപ്പം അതനുസരിച്ച് അതൊരു അച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ മുറുക്കാൻ വെപ്പ് വഴിപാട് ഇപ്പോഴും നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ രക്തപുഷ്പാഞ്ജലി, ഏത് ആഗ്രഹ സാഫല്യത്തിനും രക്തപുഷ്പാഞ്ജലി നടത്തിയാൽ വളരെ നല്ലതാണ്. പിന്നെ മുട്ടിറക്കൽ, നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് ഈ മുട്ടിറക്കൽ വഴിപാട് ചെയ്യുമ്പം അതും മാറിക്കിട്ടും. പിന്നുള്ളത് അറുനാഴി അടയെന്ന് പറഞ്ഞിട്ട് ആറുനാഴി അരി വെച്ചിട്ട് അടയുണ്ടാക്കും. അടയുണ്ടാക്കിയിട്ട് അത് നിവേദിച്ചിട്ട് ഭക്തജനങ്ങൾക്കെല്ലാം നൽകും. അത് ഇത്രയാണ് ഇവിടുത്തെ പ്രധാനമായിട്ട്. അതുകൊണ്ട് തന്നെ നടതുറപ്പ് ദിനമായ രണ്ടാമത്തെ ഞായറാഴ്ച ക്ഷേത്രത്തിലേക്ക് വിശ്വാസികളുടെ പ്രവാഹമാണ്. മറ്റൊരു പ്രധാന വഴിപാടാണ് മുട്ടറുക്കൽ. ഇവിടെ എത്തി മുട്ടറുക്കൽ നടത്തിയാൽ തടസ്സങ്ങളെല്ലാം മാറുമെന്നാണ് വിശ്വാസം. നാട്ടുകാർ ഇവിടെ വന്നിങ്ങനെ ആരാധിക്കുമായിരുന്നു, മീൻസ് വിളക്ക് വെക്കുമായിരുന്നു, ജസ്റ്റ് ഈ പാട്ടും വെക്കുമായിരുന്നു, അതിൻ്റെ പ്രാർത്ഥിക്കുമായിരുന്നു. പണ്ട് ഈ നെല്ലും ഇവിടെയൊക്കെ പാടമായിരുന്നു, ആ സമയത്ത് ആ സൈഡ് ഇതെല്ലാം പാടായിരുന്നു. അപ്പോൾ ഈ കൊയ്യുന്ന സമയത്ത് ഇവരിതൊക്കെ വെച്ചിട്ടാണ് കൊയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഞങ്ങൾ വന്ന് ഇവിടെ കൃഷി തുടങ്ങിയ സമയത്ത് അച്ഛനിവിടെ ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പം പ്രശ്നം വെച്ചു. പ്രശ്നം വെച്ച് കഴിഞ്ഞപ്പം ചെറിയൊരു വിളക്ക് കൊടുത്താൻ തുടങ്ങി. വിളക്ക് കൊടുത്തുന്ന പിന്നെ അച്ഛൻ തന്നെ പൂജിക്കാനായിട്ട് ചെറിയൊരു നട പോലെ ഉണ്ടാക്കി അവിടെ അച്ഛൻ പൂജയായിരുന്നു, അച്ഛൻ ചെയ്തായിരുന്നു. കുറേ നാൾ കഴിഞ്ഞ് ഒരു 10 വർഷം 15 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ ഗൾഫിലൊക്കെ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ വരുന്നപ്പം ഇങ്ങനൊരു ദേവപ്രശ്നം വെച്ചു. ദേവപ്രശ്നം വെച്ചപ്പോൾ ഇവിടെ ദേവിയെ കുടിയിരുത്തണം എന്നുള്ളൊരു ആചാരപ്രകാരം ഇരുത്തണം എന്നുള്ളൊരു ദേവപ്രശ്നം കണ്ടു. അങ്ങനെ ദേവപ്രശ്നത്തിൻ്റെ പരമായിട്ടാണ് നമ്മൾ ഇവിടെ പുതുക്കി പണി റിനിവേറ്റ് ചെയ്ത് താഴോട്ടിറക്കി സ്ഥാനം വെച്ച് ഭഗവതി അവിടെ ഇരുത്തുകയെന്ന് ചെയ്തത്. ഇതാണ് ഇതിൻ്റെ ഉത്ഭവത്തിൻ്റെ പ്രധാന ഇതെന്ന് പറയുന്നത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നാട്ടിലെല്ലാം പറഞ്ഞ് അവർക്ക് ഉത്സവം വേണം എന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഉത്സവം സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ 9 വർഷമായിട്ട് ഉത്സവം നടത്തുന്നു. ഉത്സവം നടത്തിയപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞ എല്ലാ ഉത്സവങ്ങളെപ്പോലെ ചുമ്മാ ഇങ്ങനെ കാശ് ഇങ്ങനെ കൂടുതൽ ചിലവാക്കി ആർഭാടം കൂടുതലാക്കണ്ട, അത് എന്തെങ്കിലും ആളുകൾക്ക് എന്തെങ്കിലും കാരുണ്യപ്രദമായിട്ടൊരു പരിപാടി ചെയ്യണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പം നാട്ടുകാർക്ക് എല്ലാവർക്കും കുട്ടികൾ പിള്ളേരുടെ സെറ്റായിരുന്നു. അവരെല്ലാം പറഞ്ഞൊരു ഭക്തിപരമായ രീതിയിൽ ഒരു കാരുണ്യപ്രവർത്തനം തന്നെ നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാം അവിടെ ചേർന്ന് ഒരു കാരുണ്യോത്സവം പോലെ ആക്കി. ആദ്യം ഒരു 50,000 രൂപ കൊടുത്തു, പിന്നെ 1.5 ലക്ഷം രൂപ വെച്ചിട്ട് ഓരോ വർഷം വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ വർഷം ഇപ്പം 2.5 ലക്ഷം രൂപയാക്കി. ഇവിടുത്തെ ഉത്സവാഘോഷം തന്നെ കാരുണ്യോത്സവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആഘോഷങ്ങളെക്കാൾ ജീവകാരുണ്യ പ്രവർത്തനത്തിനാണ് ഊന്നൽ. ഭക്തജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സംഭാവനകളിൽ 50% ഉത്സവ ദിനത്തിൽ തന്നെ പാവങ്ങൾക്കായി വിതരണം ചെയ്യുന്നു. ഇത്തവണ 2.5 ലക്ഷം രൂപയാണ് വിതരണം നടത്തുന്നത്. പ്രധാന പ്രതിഷ്ഠ, പ്രധാന പ്രശ്നങ്ങൾ മന്ദിരങ്ങളാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. നമുക്ക് ഈ ഒരേ കാര്യങ്ങൾ ചെയ്യുമ്പോഴും തന്ത്രിപരമായി നീങ്ങുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാറുള്ളൂ. തന്ത്രി പറയുന്നതനുസരിച്ച് നമ്മൾ ചെയ്യാറുള്ളൂ. അതിനപ്പുറം നമ്മൾ കവിഞ്ഞൊന്നും ചെയ്യാറില്ല. ദേവിയുടെ സാന്നിധ്യം നമുക്ക് എന്നും ഉള്ള you